അയോധ്യ നഗരത്തിന് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 5 വർഷം മുമ്പ് അയോധ്യയിൽ സന്ദർശനം നടത്തിയ ഒരാൾക്ക് ഇന്ന് അയോധ്യയിലെത്തിയാൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാവുക. അത്രയധികം വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. രാജ്യാന്തര നിലവാരത്തിലെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ടെന്റ് സിറ്റികളുമായി ഒരു ലോകോത്തര നഗരം തന്നെയാണ് ഇന്ന് അയോധ്യ. ആ കാഴ്ചയിലേക്ക് അയോധ്യ നഗരം ആകെ മാറിയിരിക്കുകയാണ്. 5 വർഷം മുൻപ് അയോധ്യയിലെത്തിയവർക്ക് ഇന്നത്തെ നഗരത്തിന്റെ മുഖമാറ്റം വലിയ അമ്പരപ്പുണ്ടാക്കും. ഒരു സാധാരണ ഉത്തരേന്ത്യൻ നഗരത്തിന്റെ കാഴ്ചകളിൽ നിന്ന് അയോധ്യാപുരി ഇന്ന് ഒരു ലോകോത്തര നഗരത്തിന്റെ മുഖമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നഗരമാകെ ഇപ്പോൾ ഉത്സവ പ്രതീതിയാണ്. December 30 അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. ഒപ്പം നാനാവിധ വികസന പ്രവർത്തനങ്ങളും സൗന്ദര്യവൽക്കരണവുമാണ് ഇന്ന് അയോധ്യാപുരിക്ക് ചാരുത പകരുന്നത്. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യങ്ങളും പശ്ചാത്തല സംവിധാനങ്ങളും ഒരുക്കിയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. റോഡുകളെല്ലാം നന്നാക്കി, അവയും രാജ്യാന്തര നിലവാരത്തിലാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് റോഡുകളുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇന്നത്തെ കാഴ്ചകളാണെങ്കിൽ 5 വർഷം മുൻപ് ഒരു ശരാശരി പട്ടണം മാത്രമായിരുന്നു അയോധ്യ. റോഡുകളെല്ലാം ഒന്നും അത്ര മേന്മയുള്ളതായിരുന്നില്ല. പലയിടത്തും പൊട്ടിയും പൊളിഞ്ഞും കിടന്നിരുന്നു. റെയിൽവേ സ്റ്റേഷൻ B-ക്ലാസ് ശ്രേണിയിലുള്ളത് മാത്രമായിരുന്നു. കടന്നു പോകുന്ന ട്രെയിനുകളുടെ എണ്ണവും വളരെ കുറവ്. ഇനി 100 കണക്കിന് ട്രെയിനുകളാണ് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയും പോവുകയും ചെയ്യുക. അവയിലെല്ലാമായി 100,000 തീർത്ഥാടകരും സഞ്ചാരികളും അയോധ്യ പട്ടണത്തിലെത്തും. ഒരാൾ പോലും യാത്രയ്ക്കായി എത്തുമ്പോൾ ഒരു വിധേനയും ബുദ്ധിമുട്ടാത്ത വിധമാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവളം വരുന്നതിന് മുൻപ് ഫൈസാബാദിൽ വെറുമൊരു എയർ സ്ട്രിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഇന്ന് മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളമായി മാറിയിരിക്കുന്നത്. മുൻപ് വളരെ ഇടുങ്ങിയ റോഡായിരുന്നു രാമലല്ല ദർശൻ മാർഗ്. ഇപ്പോൾ രാമജന്മഭൂമി പഥായി മാറിയിരിക്കുന്നു. ചുവന്ന സാൻഡ്സ്റ്റോൺ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയ ഈ റോഡിലൂടെ വേണം ടൂറിസ്റ്റുകൾക്ക് രാമക്ഷേത്രത്തിലെത്താൻ. മൊഹബറ ജംഗ്ഷൻ ചൂടാമണി ക്രോസിംഗായി മുഖമിനുക്കി. സീതാദേവിയുടെ ചൂടാമണിയുടെ മാതൃക ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻപ് സ്ഥിരമായി ട്രാഫിക് ജാം ഉണ്ടായിരുന്ന തേഥി ബസാറിൽ ഇപ്പോൾ മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം നിർമ്മിച്ചിട്ടുണ്ട്. അയോധ്യയിൽ 5 റെയിൽവേ മേൽപ്പാലങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് റെയിൽവേ മേൽപ്പാലം, തേഥി ബസാർ റെയിൽവേ മേൽപ്പാലം, ഫത്തേഗഞ്ച് റെയിൽവേ മേൽപ്പാലം, ഉദയ ചൌരാഹ റെയിൽവേ മേൽപ്പാലം എന്നിവയുടെ പണികൾ അന്തിമഘട്ടത്തിലാണ്. ഭരണമാറ്റത്തിന് പിന്നാലെ അയോധ്യയും മാറിയെന്ന് പറയാം. പ്രധാനമന്ത്രി മോദിയുടെയും മുഖ്യമന്ത്രി യോഗിയുടെയും നേതൃത്വത്തിൽ അയോധ്യയിൽ 30,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് ഇപ്പോൾ നടക്കുന്നത്. അയോധ്യയിലെ ബസ് സ്റ്റേഷനും വലിയ മുഖമ്മിനുക്കൽ നടത്തി. ഇപ്പോൾ രാജ്യാന്തര നിലവാരമുള്ള സൗകര്യങ്ങളാണ് ഈ ബസ് സ്റ്റേഷനിലാകെ. വരും ദിവസങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ബസ് സർവീസുകൾ ഇവിടേക്ക് ആരംഭിക്കും. അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ടെന്റ് സിറ്റികൾ ഇന്ത്യക്കും ലോകത്തിനും വലിയ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സാധാരണ സിംഗിൾ ഒക്യുപ്പൻസി മുതൽ 5 നക്ഷത്ര സൗകര്യമുള്ള സ്യൂട്ടുകൾ വരെയാണ് ഓരോ ടെന്റ് സിറ്റിയിലും ഒരുക്കിയിരിക്കുന്നത്. അയോധ്യ നഗരപാലിക നേരിട്ടും സ്വകാര്യ പങ്കാളിത്തത്തോടെയുമാണ് ഇവ നിർമ്മിച്ചതും വികസിപ്പിച്ചതും. സരയു നദിയുടെ തീരത്ത് താമസിക്കാമെന്ന വലിയ ആകർഷണവും ചില ടെന്റ് സിറ്റികളിലുണ്ട്. ഇന്ത്യക്ക് തന്നെ വലിയ മാറ്റമാണ് സമീപ വർഷങ്ങളിൽ ഉണ്ടായത്. പല നഗരങ്ങളും വലിയ തോതിൽ മാറി, പലതും രാജ്യാന്തര നിലവാരത്തിലായി. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കെത്തുന്നവർ ഈ നഗരത്തിലെ മാറ്റങ്ങൾ കണ്ട് അത്ഭുതപ്പെടുമെന്ന് ഉറപ്പാണ്.